കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് ആൻഡ് എഞ്ചിനീയറിംഗിൻ്റെ പുതിയ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മൊഡ്യൂൾ വണ്ണിലെ പാർട്ട് നയൻ ആണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ബിൽഡിംഗ് മെറ്റീരിയൽസ് എന്ന ടോപ്പിക്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സുകൾ ഇപ്പോൾ ഈ മൊഡ്യൂളിൽ ഇപ്പോൾ നമ്മൾ ക്ലാസ്സുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിൽ നമ്മൾ പഠിച്ചത് സ്റ്റോൺസിനെ കുറിച്ചാണ്. സ്റ്റോൺസ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, റോക്സിൽ നിന്ന് ഒപ്റ്റെയിൻ ചെയ്തിരിക്കുന്ന നാച്ചുറലി അവൈലബിൾ ആയിട്ടുള്ള ബിൽഡിംഗ് മെറ്റീരിയൽസിനെയാണ് സ്റ്റോൺസ് എന്ന് പറയുന്നത്. സ്റ്റോൺസിനെ നമ്മൾ മെയിനായിട്ട് മൂന്നായി ക്ലാസിഫൈ ചെയ്തു: ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷൻ, ഫിസിക്കൽ ക്ലാസിഫിക്കേഷൻ, കെമിക്കൽ ക്ലാസിഫിക്കേഷൻ. ജിയോളജിക്കൽ ക്ലാസിഫിക്കേഷനിൽ തന്നെ നമ്മൾ അതിനെ മൂന്നായി തിരിച്ചിട്ടുണ്ടായിരുന്നു. അതൊന്ന് ഇഗ്നിയസ് റോക്ക്, സെഡിമെൻ്ററി റോക്ക്, മെറ്റാമോർഫിക് റോക്ക് എന്നാണ്. ഫിസിക്കൽ ക്ലാസിഫിക്കേഷനിൽ അതിൽ താഴെ വരുന്നത് സ്ട്രാറ്റിഫൈഡ് റോക്ക്, അൺസ്ട്രാറ്റിഫൈഡ് റോക്ക്, ഫോളേറ്റ് റോക്ക് എന്നിങ്ങനെയായിരുന്നു. ഇത്രയും ഭാഗങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നത്. ഇനി ഈയൊരു ക്ലാസ്സിലൂടെ, ഈ ഒരു വീഡിയോയിലൂടെ നമ്മൾ പഠിക്കുന്നത് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ്റെ സബ് ക്ലാസിഫിക്കേഷൻസായ സിലീഷ്യസ് റോക്ക്, അർജിലീഷ്യസ് റോക്ക്, കാൽക്കേരിയസ് റോക്ക് എന്നതിനെ കുറിച്ചാണ്. അപ്പോൾ എന്താണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ? കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ, ദിസ് ക്ലാസിഫിക്കേഷൻ ഈസ് ബേസ്ഡ് ഓൺ ദെയർ ഓൺ ദ കെമിക്കൽ കോമ്പോസിഷൻ ഓഫ് റോക്ക്. ഒരു റോക്കിൻ്റെ കെമിക്കൽ കോമ്പോസിഷനെ ബേസ് ചെയ്തിട്ട് ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. റോക്കിലടങ്ങിയിരിക്കുന്ന കെമിക്കൽ കോമ്പോസിഷൻ, അതിൽ എത്രത്തോളം ആണ് ഏറ്റവും മേജറായിട്ട് വരുന്നത്, ഏത് കെമിക്കൽ കണ്ടൻ്റാണ്, ഏത് കോൺസ്റ്റിറ്റ്യൻ്റാണ് എന്ന് നോക്കിയിട്ട് അതിൻ്റെ ബേസിൽ നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നതിനെയാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ മുമ്പ് നോക്കിയ പോലെ തന്നെ ഇതിനെ നമ്മൾ മൂന്നായി തിരിച്ചിട്ടുണ്ട്: ഒന്ന് സിലീഷ്യസ് റോക്ക്, രണ്ടാമത് അർജിലീഷ്യസ് റോക്ക്, മൂന്നാമത് കാൽക്കേരിയസ് റോക്ക്. കെമിക്കൽ ക്ലാസിഫിക്കേഷനിലുള്ള മൂന്ന് ക്ലാസിഫിക്കേഷൻസാണ് സിലീഷ്യസ് റോക്ക്, അർജിലീഷ്യസ് റോക്ക്, കാൽക്കേരിയസ് റോക്ക്. സിലീഷ്യസ് റോക്ക് എന്താ നോക്കാം. The rock having silica as their major constituent. ഒരു റോക്കിൽ മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ് സിലിക്കയാണ് വരുന്നതെങ്കിൽ അതിന് നമ്മൾ സിലീഷ്യസ് റോക്ക് എന്ന് പറയും. ഇത് മനസ്സിലാക്കാനും പഠിക്കാനൊക്കെ ഭയങ്കര ഈസിയാണ്. സിലിക്കയും സിലീഷ്യസും തമ്മിലുള്ള ഒരു ബന്ധം വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഈ റോക്കിൻ്റെ പേരും അതിലടങ്ങിയിരിക്കുന്ന മേജർ കോൺസ്റ്റിറ്റ്യൂൻ്റ് ഏതാണെന്നുള്ളത് നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ സാധിക്കും. ദ റോക്ക് ഹാവിങ് സിലിക്ക ആസ് ദേ ആർ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് എന്ന് പറയുമ്പോൾ സിലിക്കയാണ് അതിൽ മേജർ കോൺസ്റ്റിറ്റ്യൂവൻ്റ് വരുന്നത്. അതുകൊണ്ട് തന്നെ സിലിക്കയുടെ സിലി വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, സിലീഷ്യസ് റോക്ക് എന്ന് പഠിക്കാം. ഇനി നമ്മൾ ഉദാഹരണങ്ങളായിട്ട് പറയുന്നത് ഗ്രാനൈറ്റ് ആണ്, അതുപോലെ തന്നെ സാൻഡ് സ്റ്റോൺ ആണ്, പിന്നെ ഗ്നീസ് ഉണ്ട്, അതുപോലെ തന്നെ ക്വാർട്സൈറ്റ് ഒക്കെ സിലീഷ്യസ് റോക്കിൻ്റെ ഉദാഹരണങ്ങളാണ്. നമുക്കൊന്നുകൂടി നോക്കാം എന്താണ് സിലീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ. The rock having silica as their major constituent. ഉദാഹരണം, examples for granites, sandstone, gneiss, quartzite, etc. രണ്ടാമത് അർജിലീഷ്യസ് റോക്കാണ്. അർജിലീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ ദീസ് റോക്ക് ഹാവിങ് അലുമിന ഓർ ക്ലേ ആസ് ദർ മേജർ കോൺസ്റ്റിറ്റ്യൻറ്റ്. ഒരു റോക്കിൽ ആ റോ മേജർ കോൺസ്റ്റിറ്റ്യൻറ്റ് വരുന്നത് അലുമിന അല്ലെങ്കിൽ ക്ലേ ആണെങ്കിൽ നമ്മൾ ആ റോക്കിനെ പറഞ്ഞ പേരാണ് അർജിലീഷ്യസ് റോക്ക്. ദീസ് റോക്ക് ഹാവിങ് അലുമിന ഓർ ക്ലേ ആസ് ദർ മേജർ കോൺസ്റ്റിറ്റ്യൻറ്റ്. അലുമിന അല്ലെങ്കിൽ ക്ലേ മേജർ കോൺസ്റ്റിറ്റ്യൻ്റ് വരികയാണെങ്കിൽ ആ റോക്കിന് നമ്മൾ അർജിലീഷ്യസ് റോക്ക് എന്ന് പറയും. ഇവിടെ നമുക്ക് ആ അലുമിന എന്നുള്ള പേരിലൂടെ ടച്ച് ചെയ്താൽ നമുക്ക് അർജിലീഷ്യസ് എന്ന് ഓർക്കാൻ കഴിയും. ഈ റോക്കിന് വേറെ പ്രത്യേകത ഉണ്ട്, ദേ ആർ ബ്രിട്ടിൽ ആൻഡ് ഹാർഡ് ബട്ട് ഹാർഡ് ആൻഡ് ഡ്യൂറബിൾ. ഈ റോക്സ് ബ്രിട്ടിലാണ് പക്ഷേ ഹാർഡുമാണ്, ഡ്യൂറബിളാണ്, പെട്ടെന്ന് പൊട്ടിപ്പോകുന്ന സ്വഭാവമുള്ളതാണ് പക്ഷേ ഹാർഡുമാണ് ഡ്യൂറബിളുമാണ് പിന്നെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഫയർ റെസിസ്റ്റൻസി കൂടുതലുള്ള ഒരു റോക്കും കൂടിയാണ് അർജിലീഷ്യസ് റോക്ക്. ഇതിൻ്റെ എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ സ്ലേറ്റ്, ലാറ്ററേറ്റ് ഒക്കെയാണ് ഇതിൻ്റെ ഉദാഹരണങ്ങളായിട്ട് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ എന്താണ് അർജിലീഷ്യസ് റോക്ക് എന്ന് കൂടി നോക്കാം. ദീസ് റോക്ക് having alumina or clay as their major constituent. They are brittle but hard and durable.
and also heavy fire resistance. Example, slate, laterite, etc. Calcareous rock ആണ്. Calcareous rock എന്താണെന്ന് വെച്ചാൽ, this rock having calcium carbonate or lime as their major constituent. ഈ റോക്കിൽ ഒരു റോക്കിൽ കഴിഞ്ഞാൽ ആ റോക്കിൽ മേജർ കോൺസ്റ്റന്റ് ആയിട്ട് കാൽസ്യം കാർബണേറ്റ് അല്ലെങ്കിൽ ലെയിം ഒക്കെയാണ് വരുന്നതെങ്കിൽ അത് നമ്മൾ കാൽക്കേരിയസ് റോക്ക് എന്ന് പറയും. ഇവിടെ കാൽസ്യത്തിൻ്റെ കാൽ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം, കാൽക്കേരിയസിലേക്ക് മീറ്റ് ചെയ്യിക്കാം. അങ്ങനെ നമുക്ക് ഈ സംഭവം ഈസി ആയിട്ട് പഠിക്കാം, ഈ ഒരു ക്ലാസിഫിക്കേഷൻ ഈസി ആയിട്ട് പഠിക്കാൻ കഴിയും. അപ്പോൾ ഒരു റോക്കിൽ മേജർ കോൺസ്റ്റന്റ് ആയിട്ട് കാൽസ്യം കാർബണേറ്റോ ലെയിമോ ഒക്കെ വരികയാണെങ്കിൽ അതിന് നമ്മൾ കാൽക്കേരിയസ് റോക്ക് എന്ന് പറയും. ഇതിൻ്റെ ഉദാഹരണമായിട്ട് നമ്മൾ എടുക്കുന്നത് ലൈം സ്റ്റോണ്, അതുപോലെ തന്നെ ഡോളറേറ്റ്, ഡോളമേറ്റ്, മാർബിള് എക്സെട്ര ആണ്. അപ്പോൾ കാൽക്കേരിയസ് റോക്ക് എന്ന് പറഞ്ഞാൽ ദീസ് റോക്ക്സ് ആർ ഹാവിങ് കാൽസ്യം കാർബണേറ്റ് ഓർ ലൈം ആസ് ദിയർ മേജർ കോൺസ്റ്റിറ്റ്യൂവൻറ്റ്. എക്സാമ്പിൾസ്, ലൈം സ്റ്റോൺ, ഡോളമേറ്റ്, മാർബിൾ എക്സെട്ര. അപ്പോൾ നമുക്ക് കെമിക്കൽ ക്ലാസിഫിക്കേഷനെ കുറിച്ച് ഒന്നുകൂടി ഒന്ന് ഷോർട്ടായിട്ട് നോക്കാം. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ നമ്മൾ പഠിച്ച പോലെ മൂന്ന് ടൈപ്പ് ഉണ്ട്. അത് സിലീഷ്യസ്, അർജിലീഷ്യസ്, കാൽക്കേരിയസ് എന്നിവയാണ്. സിലീഷ്യസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ സിലിക്ക കണ്ടൻ്റ് ആണ്. അർജിലീഷ്യസ് എന്ന് പറഞ്ഞാൽ ഹൈ ക്ലേ അല്ലെങ്കിൽ അലൂമിന കണ്ടൻ്റ് ആണ്. ഇത് ബ്രിട്ടിലാണ്, ഹാർഡാണ്, ഡ്യൂറബിളാണ്. അതുപോലെ തന്നെ ഹൈ ഫയർ റെസിസ്റ്റൻസ് ഉണ്ട്. കാൽക്കേരിയസ് എന്ന് പറഞ്ഞാൽ ഹൈ കാൽസ്യം കാർബണേറ്റ് കണ്ടൻറ്റ് ഉള്ളതാണ് അല്ലെങ്കിൽ ലൈം കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. ഇനി സിലീഷ്യസ് റോക്കിന് നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഗ്രാനൈറ്റ്, ക്വാർട്സൈറ്റ് ഒക്കെയായിരുന്നു, ലൈം സ്റ്റോണൊക്കെയാണ്. അർജിലീഷ്യസ് റോക്കിന് നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് സ്ലേറ്റ്, ലാറ്ററേറ്റ്, അതുപോലെ തന്നെ ക്ലേ മിനറൽസ് ഒക്കെയാണ്. കാൽക്കേരിയസിന് നമ്മൾ ഉദാഹരണം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ലൈം സ്റ്റോണ്, മാർബിള് ഒക്കെയാണ്. അപ്പോൾ ഇതാണ് കെമിക്കൽ ക്ലാസിഫിക്കേഷൻസ് എന്നുള്ളത്. സിലീഷ്യസ് റോക്ക്, അർജിലീഷ്യസ് റോക്ക്, കാൽക്കേരിയസ് റോക്ക്. സിലീഷ്യസ് റോക്ക് എന്ന് പറഞ്ഞാൽ ഹൈ സിലിക്ക കണ്ടൻ്റ് ഉള്ള റോക്കിനെയാണ് സിലീഷ്യസ് റോക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ ഉദാഹരണമാണ് ഗ്രാനൈറ്റ്, ക്വാർട്സൈറ്റ്, സാൻഡ് സ്റ്റോണ് എക്സെട്ര. അതുപോലെ തന്നെ അർജിലീഷ്യസ് റോക്കിൻ്റെ ഉദാഹരണം അർജിലീഷ്യസ് റോക്കാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ക്ലേ അല്ലെങ്കിൽ അലൂമിന കണ്ടൻറ്റുകൾ ഉള്ള റോക്കാണ്. ഇതിന് ഹൈ ഫയർ റെസിസ്റ്റൻസ് ആയിരിക്കും. ഇതിന് ഉദാഹരണമാണ് സ്ലേറ്റ്, ലാറ്ററേറ്റ്, അതുപോലെ തന്നെ ക്ലേ മിനറൽസ്. കാൽക്കേരിയസ് റോക്ക് എടുത്തു നോക്കുകയാണെങ്കിൽ കാൽക്കേരിയസ് റോക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ കാൽസ്യം കാർബണേറ്റ് കണ്ടൻറ്റ് കൂടുതലുള്ളതാണ് അല്ലെങ്കിൽ ലൈം കണ്ടൻറ്റ് കൂടുതലുള്ളതാണ്. അതിന് ഉദാഹരണം ലൈം സ്റ്റോൺ, മാർബിള്, ഡോളമൈറ്റ് ഒക്കെയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ പഠിക്കുന്നത്. കെമിക്കൽ ക്ലാസിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്തിട്ടുള്ളത്. അടുത്ത വീഡിയോ നമുക്ക് അടുത്ത പാർട്ടിൽ കാണാം. എല്ലാവർക്കും താങ്ക് യു.